കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലെറ്റ്സ്, ലെറ്റ്സ് നോട്ട്, ഡോണ്ട് ലെറ്റ്സ്, ഷാൽ വി ഇത്തരം ടോപ്പിക്സുകളുടെ കണക്ഷനാണ്. കോൺവെർസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും വീഡിയോയുടെ ഏറ്റവും അവസാനം. ആദ്യം തന്നെ നമുക്ക് ഈ നാല് സെന്റൻസുകളുടെ കണക്ഷൻ നോക്കാം. ലെറ്റ്സ് ടെൽ ദം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് അവരോട് പറയാം എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ലെറ്റ്സ് ടെൽ ദം, നമുക്ക് അവരോട് പറയാം. ഷാൽ വി ടെൽ ദം, ഈ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് അവരോട് പറഞ്ഞാലോ എന്നാണ്. അപ്പോൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാൽ വി എന്ന ടോപ്പിക് ഉപയോഗിക്കുന്നതെങ്കിൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ്സ് ഡു സംതിങ് എന്ന ടോപ്പിക് ഉപയോഗിക്കുന്നത്. അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ലെറ്റ്സ് ടെൽ ദം, നമുക്ക് അവരോട് പറയാം. ഷാൽ വി ടെൽ ദം, നമുക്ക് അവരോട് പറഞ്ഞാലോ. ഇത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ലെറ്റ്സ് നോട്ട് ടെൽ ദം, നമുക്ക് അവരോട് പറയാതിരിക്കാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ലെറ്റ്സ് നോട്ട് ടെൽ ദം, നമുക്ക് അവരോട് പറയാതിരിക്കാം. അതേ ഒരു മീനിങ് തന്നെയാണ് ഡോണ്ട് ലെറ്റ്സ് ടെൽ ദം, നമുക്ക് അവരോട് പറയാതിരിക്കാം എന്ന സെന്റൻസിൻ്റെയും അർത്ഥം. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരം ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെന്റൻസുകൾ നോക്കാണ്. ഇപ്പോൾ പി ഡി എഫ് ഫയൽസ് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ പി ഡി എഫ് ഫയൽസ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. 500 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സ്ലോവിൽ എല്ലാ സെന്റൻസുകളും വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. Let's not tell them how we did it. Let's not tell them how we did it. എങ്ങനെ നമ്മൾ അത് ചെയ്തു എന്ന് നമുക്ക് അവരോട് പറയാതിരിക്കാം. Let's not tell them, നമുക്ക് പറയാതിരിക്കാം. എന്ത് പറയാതിരിക്കാം? How we did it, നമ്മൾ എങ്ങനെ അത് ചെയ്തു എന്ന് അവരോട് പറയാതിരിക്കാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. Let's not tell them why we went there. നമ്മൾ എന്തിന് അവിടെ പോയി എന്ന് അവരോട് പറയാതിരിക്കാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ലെറ്റ്സ് നോട്ട് ടെൽ ദം വൈ വി വെന്റ് ദേ. മൂന്നാം സെന്റൻസ് നോക്കാം. ലെറ്റ്സ് നോട്ട് ടെൽ ഹിം വൈ വി വെന്റ് ദേ. എന്തിന് നമ്മൾ അവിടെ പോയി എന്ന് അവനോട് പറയാതിരിക്കാം. അപ്പൊ ഇവിടെ ദം എന്നതിന് പകരം നമ്മളിവിടെ ഉപയോഗിച്ചത് ഹിം ആണ്. ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹിം എന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഇത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പോലെ Let's tell him why we went there. Let's not tell him why we went there. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കണം. Let's not tell your mother why we bought it. നമ്മൾ എന്തിനത് വാങ്ങി എന്ന് നിന്റെ അമ്മയോട് പറയാതിരിക്കാം. Let's not tell your mother why we bought it. Let's tell your mother why we bought it. എന്തിന് വാങ്ങി എന്ന് അമ്മയോട് നമുക്ക് പറയാം. അപ്പോൾ let's not എന്ന് പകരം let's tell your mother എന്നാക്കാം. അപ്പോൾ നമുക്ക് അമ്മയോട് പറയാമെന്നായി മാറും. ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് പറയാം എന്ന രീതിയിൽ സെന്റൻസുകൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായ സെന്റൻസുകൾ. ലെറ്റ്സ് ടെൽ ദം, നമുക്ക് അവരോട് പറയാം. ലെറ്റ്സ് ടെൽ ഹിം, നമുക്ക് അവനോട് പറയാം. ലെറ്റ്സ് ടെൽ യുവർ മദർ, നമുക്ക് നിന്റെ അമ്മയോട് പറയാം. ബാക്കിയോടെ കണക്ട് ചെയ്യാം. ലെറ്റ്സ് ടെൽ യുവർ മദർ വൈ വി ബോട്ട് ഇറ്റ്. എന്തിന് വാങ്ങി എന്ന് നമുക്ക് നിന്റെ അമ്മയോട് പറയാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഈ ഒരു സെന്റൻസ് കൂടി വായിക്കാം. Let's tell them why we went there. എന്തിന് അവിടെ പോയി എന്ന് നമുക്ക് അവരോട് പറയാം എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇനി നമ്മൾ ഷാലുമായി കണക്ട് ചെയ്യാണ് ഇതിനെ. ലെറ്റ്സ് ടെൽ ദം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് പറയാം എന്നാണ് അർത്ഥമെങ്കിൽ ഷാൽ വി ടെൽ ദം, നമുക്ക് അവരോട് പറഞ്ഞാലോ എന്നായി മാറും ഈ സെന്റൻസിന്റെ മീനിങ്. ഇനി കണക്ട് ചെയ്യാൻ സാധിക്കും. ഷാൽ വി ടെൽ ദം, നമുക്ക് അവരോട് പറഞ്ഞാലോ. ഷാൽ വി ടെൽ ഹിം, നമുക്ക് അവനോട് പറഞ്ഞാലോ. എന്ത് പറഞ്ഞാലോ എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യണം. Shall we tell them what we did? നമ്മൾ എന്താ ചെയ്തെന്നുള്ളത് അവരോട് പറഞ്ഞാലോ. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക് ഒക്കെ ആഡ് ചെയ്യാം. Shall we tell them what we did yesterday? Shall we tell them what we did last week? ഒക്കെ ആഡ് ചെയ്യാം നമുക്ക്. ഇവിടെ them എന്നതിന് പകരം നമുക്ക് him ആക്കി നോക്കാം. Shall we tell him how we did it? നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അവനോട് പറഞ്ഞാലോ.
നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ കുറേ സെൻറ്റൻസുകൾ നമുക്ക് ബുക്സിലും പി ഡി എഫ് ഫയൽസിലും ഒക്കെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും അത് മിസ്സാക്കരുത്, വീഡിയോ ഫുള്ള് കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹീസ് ബീൻ ഡ്രൈവിംഗ്. ഇതിൽ എത്ര സെൻറ്റൻസ് ശരിയാണ്? രണ്ട് സെൻറ്റൻസ് ശരിയാണെങ്കിൽ രണ്ട് എന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഒരെണ്ണമാണെങ്കിൽ ഒന്ന് എന്ന് എഴുതണം. രണ്ട് സെൻറ്റൻസും തെറ്റാണെങ്കിൽ സീറോ എന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങൾ എത്ര പേര് മെസ്സേജ് അയക്കുന്നു, അതുപോലെ തന്നെ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെ എനർജി ഞങ്ങൾക്കൊരു എനർജി തരുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു വീഡിയോ കാണാൻ സാധിക്കും, കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഏത് ഓർഡറിലാണ് വീഡിയോ കാണേണ്ടത്, ഏറ്റവും ആദ്യം കാണേണ്ട വീഡിയോ ഏതാണ്, എല്ലാം വ്യക്തമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.